അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഞാൻ ആമുഖമായി പറഞ്ഞ അറബി വാചകത്തിന്റെ അർത്ഥമാണ് ആദ്യം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, അവന്റെ ദൂതൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ എല്ലാവിധ അനുഗ്രഹങ്ങളും സമാധാനവും ചൊരിയുമാറാകട്ടെ. വആലിഹി, അദ്ദേഹത്തിന്റെ കുടുംബത്തിലും, വസ്വഹാബിഹി അജ്മഈൻ, അദ്ദേഹത്തിന്റെ എല്ലാ അനുചരന്മാരിലും ആ അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകട്ടെ എന്നാണ് ഇതിന്റെ അർത്ഥം. ഇത് ഞാൻ പറയേണ്ടായിരുന്ന കാരണം രണ്ടെണ്ണമാണ്. ഒന്ന്, പൊതുവെ ഇസ്ലാമിക പ്രഭാഷണങ്ങൾ അതുപോലെ തന്നെ ഉത്ബോധനങ്ങളൊക്കെ നടത്തുന്ന സന്ദർഭത്തിൽ ഈ വാചകവും ഇതിൽ കുറച്ചുകൂടെ ദീർഘമായ വാചകങ്ങളും പലരും പലപ്പോഴും ശ്രവിക്കാറുണ്ട്. മുസ്ലിം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കതിന്റെ ആശയം ഒരു പരിധിവരെ അറിയാം. എന്നാൽ അതല്ലാത്ത പല ആളുകൾക്കും എന്തിനാണ് ഈ പ്രസംഗത്തിന്റെയൊക്കെ മുമ്പ് ഇങ്ങനെ ഉച്ചരിക്കുന്നത് എന്ന് ഒരുപക്ഷെ അവര് സംശയിച്ചേക്കാം. അതുകൊണ്ട് ആ ഒരു ആശങ്ക അല്ലെങ്കിൽ ആ സംശയം ദൂരീകരിക്കുക എന്നതാണ് ഒരു ലക്ഷ്യം. രണ്ടാമത്തേത്, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവന്റെ പ്രവാചകനെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്താണ് തുടങ്ങാൻ കാരണം? അത് മറ്റൊന്നുമല്ല, ഇസ്ലാമിക വിശ്വാസ പ്രകാരം എന്തൊരു ഉപദേശങ്ങൾ നൽകുമ്പോഴും ഈ രൂപത്തിൽ ഈ ആശയങ്ങൾ അല്ലെങ്കിൽ ഇത് ഉരുവിട്ടുകൊണ്ട് ആരംഭിച്ച അല്ലതിന് പ്രത്യേകമായ ഒരു അനുഗ്രഹം ആ സംസാരത്തിനും അതിൽ പറയുന്ന ആശയങ്ങൾക്കും അതിന്റെ സ്വീകാര്യതക്കും ഒക്കെ ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രവാചക അനുചരന്മാർ അങ്ങനെയാണ് അനുവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണത് ഉച്ചരിക്കാനുള്ള കാരണം. ഈ സമയത്ത് സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സ്തുതി എന്ന് പറയാനുള്ള കാരണം, അതേത് സമയത്തായിരുന്നാലും നമുക്ക് ഇപ്പോൾ എന്തൊക്കെ നേട്ടങ്ങളുണ്ടോ അതിന്റെയൊക്കെ പിന്നിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്. നാം ഈ ലോകത്തേക്ക് ജനിച്ചു വരുമ്പോൾ വായു, വെള്ളം, വെളിച്ചം, കുടുംബാംഗങ്ങൾ, ഈ ഭൂമിയെ ഇത്ര മനോഹരമായി സംവിധാനിച്ചു വെച്ചതെല്ലാം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു സന്ദർഭത്തിലും നമ്മൾ ഈ സൃഷ്ടാവിനെ വണങ്ങിക്കൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത്. എന്നാൽ അതിൽ നിന്ന് ജനങ്ങൾ സ്വാഭാവികമായും പല കാരണങ്ങളാൽ അകന്നുപോകും. അത് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്. മറ്റു ജീവജാലങ്ങൾക്ക് അങ്ങനെയല്ല. മനുഷ്യന് വിശേഷ ബുദ്ധിയുണ്ട്. അതുകൊണ്ട് തന്നെ അവന് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവസരം അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് പലരും പ്രപഞ്ചത്തിന്റെ ഈ സൃഷ്ടാവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു സ്വഭാവമാണ് പൊതുവെ ലോകത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനും അവനെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനും വേണ്ടി പ്രവാചകന്മാരെ ഓരോ കാലഘട്ടങ്ങളിൽ അയച്ചിട്ടുണ്ട്. അതിൽ അവസാന പ്രവാചകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇനി ഒരു പ്രവാചകൻ വരാനുമില്ല. എന്നാൽ ആ പ്രവാചകന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അടങ്ങിയ ഹദീസുകളും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനും ഇവിടെ യാതൊരു മാറ്റവും കൂടാതെ നിലകൊള്ളുന്നുണ്ട്. അത് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇവിടെയുള്ള മാനവതയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതായത് അള്ളാഹുവിന് ഇബാദത്തെടുക്കുക അഥവാ അവനെ മാത്രം ആരാധിക്കുക, അവന് വഴങ്ങി ജീവിക്കുക എന്നതാണ് ഈ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം. എന്നാൽ ഈ ലക്ഷ്യത്തിൽ നിന്ന് മനുഷ്യന്മാർ മാറിപ്പോകുമ്പോൾ അവരെ വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ ചില ഓർമ്മപ്പെടുത്തലുകൾ അള്ളാഹു ചെയ്തുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. സഹോദരങ്ങളെ, ഈ സന്ദർഭം, ഈ ലോക്ക്ഡൌണിന്റെ സമയം നമ്മൾ വളരെ അനുകൂലമായിക്കൊണ്ട് തന്നെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. നാട്ടിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും തടുക്കാൻ ഒരുപക്ഷെ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. എന്നാൽ ഏതൊരു പ്രശ്നത്തോടും എങ്ങനെ സമീപിക്കണം, അതിനോട് എന്റെ നിലപാട് എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ചില നിയന്ത്രണങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. ഈ സന്ദർഭം, ഈ കോവിഡ് കാലം അതാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. കോവിഡിനെ ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് തടഞ്ഞു നിർത്താൻ കഴിഞ്ഞു എന്ന് വരില്ല. എന്നാൽ ഈ ലോക്ക്ഡൌണിലിരിക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തെ എങ്ങനെ പരിവർത്തിപ്പിച്ചെടുക്കാം, ഈ സമയം എങ്ങനെ സമ്പന്നമാക്കാം എന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കാനും
ആ രീതിയിൽ മുന്നോട്ട് പോകുവാനും നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. അതിനാവശ്യമായ വളരെ ചുരുങ്ങിയ ചില നിർദ്ദേശങ്ങളാണ് ഇനി ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. അതിലേറ്റവും ഒന്നാമതായി പറയാനുള്ള ഒരു കാര്യം, ഇത് ബ്രേക്ക് ചെയിനിന്റെ കാലമാണ്. ഈ കാലത്തെ നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുന്ന കാലം എന്നുകൂടി മാറ്റി പറയാവുന്നതാണ്. ബ്രേക്ക് എടുക്കുക എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, സാധാരണ വാഹനം ഉപയോഗിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ആ വാക്ക് മനസ്സിലാവും. അതായത് ഓരോ വർഷം കഴിയുമ്പോഴും നമ്മുടെ വണ്ടി ഒന്ന് റിപ്പയറിന് വേണ്ടി നിർത്തി, നമ്മുടെ അധികാരികൾ പറയുന്ന നോംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ചുകൊണ്ട് അതിൻ്റെ റിപ്പയറിംഗ് പൂർത്തീകരിച്ച് പെയിന്റ് അടിച്ച് ഉത്തരവാദപ്പെട്ട ആളുകളുടെ മുമ്പിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും വണ്ടിയും ഹാജരാക്കിയാൽ മാത്രമേ പിന്നീട് വാഹനം നിരത്തിലിറങ്ങി ഓടാൻ കഴിയുകയുള്ളൂ. അതെന്തിനു വേണ്ടി? അതിന് വാഹനത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. പ്രത്യേകിച്ച് പൊതുജനങ്ങളെ കയറ്റിപ്പോകുന്ന വാഹനമാണെങ്കിൽ വളരെ കർശനമാണ് ആ നിയമം. അത് ആ ജനങ്ങളുടെ സംരക്ഷണത്തിന്റെ ഭാഗമാണ്. ഇതുപോലെ നമ്മൾ വളരെ വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമായിരുന്നു ഇത്രയും കാലം. വളരെ തിരക്കായിരുന്നു എല്ലാവർക്കും. ആ തിരക്കിനിടയിൽ നമ്മെ ഒന്ന് വർക്ക്ഷോപ്പിലേക്ക് കയറ്റിയിരിക്കുന്നു. നമ്മെ രണ്ടാമത് നമുക്ക് ഉള്ള തകരാറുകളൊക്കെ ഒന്ന് നോക്കി തിരുത്തി അതൊക്കെ ശരിയാക്കേണ്ടത് ശരിയാക്കി മാറ്റേണ്ടത് മാറ്റി പുതിയ പെയിന്റ് അടിച്ച് ഒരു നല്ല മനുഷ്യനായി ഇനി ഭാവിയിൽ അടുത്ത നമ്മുടെ നിരത്തിലേക്ക് ഇറങ്ങാൻ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ നമുക്ക് നമ്മെ പര്യാപ്തമാക്കാൻ കിട്ടുന്ന ഒരു അസുലഭമായ ഒരു അവസരമായിക്കൊണ്ടാണ് നാം ഇതിനെ കാണേണ്ടത്. അതാണ് ഞാൻ പറയുന്ന ഒരു ബ്രേക്ക് എടുക്കുന്ന ഒരു സമയമായി ഇതിനെ നമുക്ക് കാണാവുന്നതാണ്. ഈ സമയത്ത് സ്വന്തത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ ഒരവസരം കിട്ടുന്നു എന്നത് തന്നെയാണ് ഈ ലോക്ക്ഡൌൺ കാലം ഒരു അസുലഭമായ അവസരമാണെന്ന് പറയാനുള്ള കാരണം. നമ്മൾ മറ്റുള്ളവരെ കുറിച്ചാണ് പലപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടിൽ എന്ത് സംഭവമുണ്ടായാലും നമ്മൾ ആ സംഭവത്തെക്കുറിച്ചും അത് മറ്റുള്ളവരെങ്ങനെ ബാധിക്കും എന്നതിനെക്കുറിച്ച് ആണ് ആലോചിക്കാറുള്ളത്. നാലാളുകൾ കൂടിയാൽ അഞ്ചാമത്തെ ഒരാളെക്കുറിച്ചാണ് ചർച്ച ചെയ്യാറുള്ളത്. സ്വന്തത്തെക്കുറിച്ചൊന്ന് ആലോചിക്കാനും സ്വന്തത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാനും പലപ്പോഴും നമുക്ക് സമയം കിട്ടാറില്ല. എന്നാൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ സമയം ഓരോരുത്തർക്കും അവനവനെക്കുറിച്ചൊന്ന് ചിന്തിക്കാനും അതോടൊപ്പം തന്നെ എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നതിനെക്കുറിച്ച് ആലോചിക്കാനും ഒക്കെ കിട്ടിയ ഒരു അവസരമായിക്കൊണ്ടാണ് നാം ഇതിനെ പരിഗണിക്കേണ്ടത്. അങ്ങനെ പരിഗണിക്കുമ്പോൾ ഇതൊരു അസുലഭമായ അവസരം തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം കുടുംബത്തോടൊപ്പം നമുക്ക് ചേർന്ന് നിൽക്കാൻ, കുടുംബത്തോടൊപ്പം കഴിയാൻ ഈ അവസരം നമുക്ക് വലിയ ഒരു സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. കാരണം തിരക്ക് പിടിച്ച ജീവിതത്തിനിടക്ക് സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ, സ്വന്തം മക്കളോട് ഒന്ന് അവരുടേതായ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ നമ്മിൽ പല ആളുകൾക്കും സാധിച്ചിട്ടില്ല എന്നതൊരു സത്യമാണ്. എന്നാൽ ഈ ലോക്ക്ഡൗൺ സമയം സ്വന്തം കുടുംബാംഗങ്ങളിലേക്ക് ഊളിയിട്ട് ചെല്ലാനും അവരുടെ സുഖ ദുഃഖങ്ങളിലൂടെ സഞ്ചരിക്കാനും നമ്മുടെ മക്കളെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ വളർത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മളൊക്കെ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ലേഖനം എഴുതിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ പലപ്പോഴും ഈ പറച്ചിലിന്റെയും അതുപോലെ തന്നെ പ്രചരിപ്പിക്കുന്നതിൻ്റെയും ഒക്കെ ഇടയിൽ പ്രത്യേകിച്ച് പൊതുപ്രവർത്തകന്മാർ, കച്ചവടക്കാർ, വ്യവസായികൾ, അങ്ങനെ വീട്ടിൽ നിന്ന് അതിരാവിലെ പുറപ്പെട്ട് വളരെ വൈകി മക്കളെല്ലാവരും ഉറങ്ങിയ ശേഷം മാത്രം വീട്ടിലേക്ക് അണയാറുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കുടുംബത്തെയും അവരുടെ മക്കളെയും പലപ്പോഴും ശ്രദ്ധിക്കാൻ കഴിയാറില്ലെന്ന് മാത്രമല്ല അതിൻ്റെ തിക്തഫലങ്ങൾ അവരുടെ വീടുകളിൽ നിന്ന് അവരനുഭവിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഈ സമയം നമുക്ക് നമ്മുടെ മക്കളോടൊപ്പം ചെലവഴിക്കാനും അവരെ തെറ്റുകളിൽ നിന്ന് തിരുത്തിക്കൊണ്ടുവരാനും നാം ഉദ്ദേശിക്കുന്ന കാഴ്ചപ്പാടുകളിലേക്ക് അവരാനയിപ്പിക്കാനും എല്ലാം നമുക്ക് സാധിക്കുന്ന വളരെ നല്ലൊരു അവസരമായിക്കൊണ്ട് തന്നെയാണ് ഇതിനെ നാം കാണേണ്ടത്. ഇതിന് മടുപ്പിന്റെ കാലമല്ല, ഇത് അലസതയുടെ കാലമാകാൻ പാടില്ല. അതേപോലെ തന്നെ എത്രമാത്രം പുസ്തകങ്ങളാണ് നമ്മൾ അലമാരയിൽ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്, എത്ര കാശാണ് അതിന് ചെലവഴിച്ചിരിക്കുന്നത്. പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് അതിൻ്റെ ഉള്ളടക്കം മാത്രം നോക്കി ഹെഡിങ്ങുകൾ മാത്രമൊന്ന് പരതി അങ്ങനെ അങ്ങ് അലമാരയിലേക്ക് നിക്ഷേപിച്ചതാണ്. ഇന്നുവരെ അത് തുറന്നു നോക്കാൻ പലർക്കും സാധിച്ചിട്ടില്ല. ഓരോ ദിവസവും പുതിയ പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇന്ന് ഒഴിഞ്ഞിരുന്ന് വായിക്കണമെന്ന്. പക്ഷേ സമയം കിട്ടുന്നില്ല, എന്ത് ചെയ്യും എന്നതാണ് പലർക്കുമുള്ള പ്രശ്നം. എന്നാൽ സഹോദരങ്ങളെ, ഈ സമയം നമുക്ക്
നാം വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്ന ആ പുസ്തകങ്ങൾ എത്രത്തോളം നമുക്ക് വായിക്കാൻ കഴിയുമോ അതിന് ഉപയോഗിക്കേണ്ട സമയമാണ്. ശരീരത്തിന് ഭക്ഷണം കൊടുക്കുന്നത് പോലെ നമ്മുടെ ആത്മാവിനുള്ള ഭക്ഷണമാണ് വായന എന്ന് പറയുന്നത്. വായിക്കുന്ന ആളുകൾക്കാണ് നേർരേഖയിൽ ചിന്തിക്കാൻ കഴിയുക. നേർരേഖയിൽ ചിന്തിക്കാൻ കഴിയുന്നവർക്കാണ് യഥാർത്ഥ നല്ല പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങാൻ സാധിക്കുക. വായന ഭക്ഷണമാണ്, ആത്മാവിൻ്റെ ഭക്ഷണമാണ്. അതുകൊണ്ട് ഈ കാലയളവിൽ ഇത് അലസതയുടെ കാലമല്ല, ഇത് വായനയുടെയും വളർച്ചയുടെയും കാലമാണ് എന്ന രീതിയിലേക്ക് നാം പരിവർത്തിപ്പിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഇന്ന് അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാക്ഷേപം എന്ന് പറയുന്നത് ഹോംവർക്ക് ഇല്ല എന്നാണ്. അധ്യാപക സമൂഹം ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് ഒരു ക്ലാസ്സിൽ ക്ലാസ് എടുക്കണമെങ്കിൽ അതിന് 3 മണിക്കൂർ 4 മണിക്കൂർ ഒരു പക്ഷേ നന്നായി പ്രിപ്പയർ ചെയ്യേണ്ടി വരും, ഹോംവർക്ക് ചെയ്യേണ്ടി വരും, എങ്കിലേ ആ ക്ലാസ് ഫലപ്രദമാവുകയുള്ളൂ. അതുപോലെ തന്നെ നല്ലൊരു പ്രഭാഷകൻ, രാഷ്ട്രീയമാകട്ടെ, മതരംഗത്താകട്ടെ, എവിടെയാകട്ടെ, അയാൾക്കത് 1 മണിക്കൂർ പ്രസംഗിക്കണമെങ്കിൽ ഒരു 5 മണിക്കൂർ അതിനുവേണ്ടി റെഫർ ചെയ്യേണ്ടി വരും. അപ്പോഴാണ് ആ പ്രഭാഷണം ശരിയായ ലക്ഷ്യം നേടുന്നത്. അതുപോലെ തന്നെയാണ് മറ്റു മേഖലകളൊക്കെ. എല്ലാ മേഖലയിലും എത്രത്തോളം ഹോംവർക്ക് ചെയ്യുന്നുവോ, അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുന്നുവോ, അതിനനുസരിച്ചാണ് നമ്മുടെ പ്രകടനം നന്നാവുക. പക്ഷേ ഇന്ന് ഇതുവരെ നമ്മൾ കണ്ട ഒരവസ്ഥ, പലർക്കും അതിനൊന്നും സമയമില്ല, ഓടുകയാണ്, തിരക്കാണ്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി കുറഞ്ഞു വരുന്നു. അധ്യാപനത്തിന്റെ ക്വാളിറ്റി കുറയുന്നു, പ്രഭാഷണങ്ങളുടെ ക്വാളിറ്റി കുറയുന്നു, പ്രവർത്തനങ്ങളുടെ ക്വാളിറ്റി കുറയുന്നു, നമ്മുടെ മറ്റു മേഖലകളിലെ ഇടപെടലുകളുടെ ക്വാളിറ്റി കുറയുന്നു. ക്വാണ്ടിറ്റി വർദ്ധിക്കുകയും ക്വാളിറ്റി കുറഞ്ഞു പോവുകയും ചെയ്യുന്നു എന്നതാണ് എല്ലാ മേഖലയിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. എന്നാൽ ഈ ലോക്ക്ഡൌൺ കാലത്ത് എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ഏതൊരു മേഖലയിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്, ആ മേഖലയിൽ ഇനി എനിക്ക് രണ്ടാമത് സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതെത്രത്തോളം നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും, അതിന് ഞാൻ എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഒരുങ്ങേണ്ടത്, അതിന് ഞാൻ വായിക്കേണ്ട പുസ്തകങ്ങൾ എന്താണ്, ഞാൻ ശേഖരിക്കേണ്ട വിവരങ്ങൾ എന്താണ്, റിപ്പോർട്ടുകൾ എന്താണ്, അനുഭവങ്ങൾ എന്താണ്, സംഭാഷണങ്ങൾ എന്താണ്, ആശയവിനിമയങ്ങൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള ഒരുക്കങ്ങൾ, ആ നിലക്കുള്ള ഒരു ഹോംവർക്കിന് പറ്റിയ ഇത്രയും വലിയ അനുകൂലമായ ഒരു സമയം സുഹൃത്തുക്കളെ എവിടെ നിന്ന് ലഭിക്കും നമുക്ക്? പറയരുത് ലോക്ക്ഡൗൺ അലസതയുടെയും മടിയുടെയും സമയമല്ല, ഇത് നമുക്ക് അസുലഭമായ അവസരങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ കുടുംബങ്ങളോടൊപ്പം കൂടിയിരിക്കുക എന്നത്. അതേപോലെ തന്നെ അതിന് മറ്റൊരു ഭാഗമാണ് നമ്മുടെ മറ്റു കുടുംബാംഗങ്ങളോടൊപ്പം ചെലവഴിക്കുക എന്നത്. അതിനിന്ന് അവരുടെ വീടുകളിൽ പോകാനും കാണാനും ഒരുപക്ഷെ കഴിഞ്ഞില്ല എന്ന് വരും. പോകാൻ ഈ സമയത്ത് പാടില്ല, നമ്മൾ ശാരീരിക അകലം പാലിക്കേണ്ട, വീട്ടിലിരിക്കേണ്ട സമയമാണ്. പക്ഷേ എന്നാൽ ഒരു കാര്യം നമുക്ക് ചെയ്യാം, നമ്മുടെ കുടുംബാംഗങ്ങളെ നമുക്ക് ഫോണിൽ വിളിക്കാം, നമുക്ക് വീഡിയോ ചാറ്റ് നടത്താം, ഓരോ കുടുംബങ്ങളെയും ഒന്നിച്ചുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിൽ സംസാരിക്കാം, വീഡിയോ കോൾ ചെയ്യാം. അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ പിതാവിന്റെ വഴിക്കുള്ള കുടുംബം, മാതാവിന്റെ വഴിക്കുള്ള കുടുംബം, അതല്ലാത്ത കുടുംബങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സുഹൃബന്ധങ്ങൾ, ഇവരോടൊക്കെ നമുക്ക് ഫോണിലും മറ്റു സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കാനും ക്ഷേമ ഐശ്വര്യങ്ങൾ അറിയുവാനും അന്വേഷിക്കുവാനും പറ്റിയ സമയമാണ്. അത് നേരിട്ട് പോയി കണ്ട ഒരു ഫീലിംഗ് തന്നെ അവർക്കുണ്ടാക്കുമെന്ന് മാത്രമല്ല, ഇതിൽ നിന്നൊരുപാട് ഇൻഫർമേഷനുകൾ നമുക്ക് ലഭിക്കും. പലപ്പോഴും പുറത്തുനിന്ന് നോക്കുമ്പോൾ അവരുടെ വീടും വാഹനവും അവരുടെ സ്ഥാനമാനങ്ങളും ജോലിയും ഒക്കെ കാണുമ്പോൾ വളരെ ഐശ്വര്യത്തിലാണ് അവർ ജീവിക്കുന്നത് എന്നാണ് തോന്നുക. എന്നാൽ പലരോടും സംസാരിക്കുമ്പോഴാണ് അവരുടെ ഉള്ളിലുള്ള അഗ്നിപർവ്വത സമാനമായ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുന്നത്. അതവരൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർക്ക് വലിയ ആശ്വാസമാണ്. അവനവന്റെ മനസ്സിലുള്ള സങ്കടങ്ങൾ ഇറക്കി വെക്കാൻ കഴിയാതെ വിങ്ങിപ്പൊട്ടുന്ന എത്രയെത്ര ആളുകളുണ്ട്, നമ്മുടെ കുടുംബാംഗങ്ങളുണ്ട്, നാട്ടുകാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അവരെയൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കാൻ സുഹൃത്തുക്കളെ ഈ സമയം നമുക്ക് ഉപയോഗിക്കാം. തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ആർക്കും ആരുടെയും ഫോൺ എടുക്കാൻ പോലും പലപ്പോഴും കഴിയാറില്ല. അതുകൊണ്ട് ഈ ലോക്ക്ഡൗൺ അസുലഭമായ അവസരമാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ചേർത്ത് കെട്ടാൻ, വിളക്കിച്ചേർക്കാൻ, അതുപോലെ തന്നെ സുഹൃബന്ധങ്ങളെ കൂടുതൽ നമുക്ക് ബന്ധിപ്പിക്കാൻ. അതോടൊപ്പം കൗൺസിലിംഗ് എന്നത് പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, അതങ്ങനെ ഒരു കൗൺസിലിംഗ് അല്ല എങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇതുപോലെയുള്ള സംസാരം
നമുക്കും ആശ്വാസം നൽകും, അവർക്കും ആശ്വാസം നൽകും. അങ്ങനെ ഒരു സമാധാനത്തിന്റെ തീരത്തേക്ക് നമ്മുടെ ബന്ധങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ കൂടി ഈ ലോക്ക്ഡൗൺ സമയം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വീട്ടിൽ കൃഷി ചെയ്യണമെന്നത് നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും തിരക്കുകൾ കാരണം സാധിക്കാറില്ല. ഇന്ന് എന്നാൽ ഈ ലോക്ക്ഡൌണ് രണ്ട് രീതിയിൽ നമ്മൾ അതിനുവേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. ഒന്ന്, നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന പച്ചക്കറികളും സാധനങ്ങളും ഒക്കെ പലപ്പോഴും ഇപ്പോൾ നിലച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മുന്നോട്ടുള്ള അവസ്ഥ എന്താണെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്നും മറ്റുള്ളവരെ ആശ്രയിച്ച് മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അതേ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. ഭൂമിയുണ്ട്, സൗകര്യങ്ങളുണ്ട്, ഉണ്ടാക്കാമല്ലോ. അതുകൊണ്ട് അതിന് പലപ്പോഴും സമയമില്ല എന്നാണ് നമ്മൾ പറയാറുള്ളത്. എന്നാൽ അതിന് ആവശ്യബോധം നമ്മളെ ഇപ്പോൾ പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു, സമയം നമുക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു. വെള്ളത്തിന്റെ കുറച്ച് പ്രയാസങ്ങൾ ഇപ്പോൾ ഉണ്ട് എന്നൊരു വസ്തുതയാണ്. എന്നാലും കിണറിൽ നിന്ന് വെള്ളം ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകൾക്കൊക്കെ അതുപോലെയുള്ള ചെറിയ കൃഷിപ്പണികളിലൊക്കെ ഏർപ്പെടാൻ ഈ സമയം നമുക്ക് ഉപയോഗപ്പെടുത്താം. അങ്ങനെ ലോക്ക്ഡൌണിനെ ആ ഒരു സാഹചര്യത്തിലേക്ക്, ചെറിയ പച്ചക്കറി തോട്ടങ്ങൾ അതുപോലെയുള്ള കൃഷി രീതികളിലേക്കൊക്കെ പ്രവേശിക്കുവാൻ കൂടി ഈ സമയം നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അവർക്ക് വളരെ അസുലഭമായ ഒരവസരമാണ്. കാരണം ഒരു വിശ്വാസി, അവന് ഒരു രാവിലെ മുതൽ വൈകിട്ട് ഉള്ള സമയം വരെ ഒട്ടനവധി പ്രാർത്ഥനകളും ആചാര അനുഷ്ഠാനങ്ങളും എല്ലാം വളരെ ചിട്ടയായി നിർവഹിക്കപ്പെടേണ്ടവനാണ്. പക്ഷേ പലപ്പോഴും കച്ചവടവും ബിസിനസ്സും സ്കൂളും കോളേജും യാത്രയും മറ്റു തിരക്കുകളുമൊക്കെ കാരണം അതൊന്നും സമയബന്ധിതമായി സംതൃപ്തമായി നിർവഹിക്കാൻ പലപ്പോഴും കഴിയാറില്ല. എന്നാൽ ഈ ലോക്ക്ഡൌൺ സമയത്ത് അതിനെല്ലാം നമുക്ക് സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നു, സുബഹിക്ക് മുമ്പ് നമുക്ക് എഴുന്നേൽക്കാം. കാരണം രാത്രി നമ്മൾ നേരത്തെ കിടക്കുന്നത് കൊണ്ട് എഴുന്നേൽക്കാൻ പ്രയാസമില്ല. ആ എഴുന്നേറ്റ് നമ്മുടെ നമസ്കാരത്തിൽ, രാത്രി നമസ്കാരത്തിൽ ഏർപ്പെടാം. അതുപോലെ തന്നെ സുബഹി നമസ്കാരത്തിലേക്ക് നേരത്തെ കടന്നു വരാം. കുടുംബത്തെ കൂട്ടി ജമാഅത്തായി നമസ്കരിക്കാം. അതിനു മുമ്പുള്ള സുന്നത്ത് നമസ്കരിക്കാം. അതിനുശേഷമുള്ള ദിക്റുകളും ദുആകളും നല്ല സമയമെടുത്തുകൊണ്ട് അവിടെ ഇരുന്ന് ചെയ്യാം. അതിനുശേഷം വിശുദ്ധ ഖുർആനിന്റെ പാരായണം. ആ ഖുർആന്റെ പാരായണത്തിന് പലപ്പോഴും പലർക്കും സമയം കിട്ടാറില്ല. എന്നാൽ ഈ സന്ദർഭത്തിൽ നമുക്ക് വളരെ വിശദമായി തന്നെ, സ്വസ്ഥമായി തന്നെ ആ ഖുർആൻ പാരായണം നിർവഹിക്കാവുന്നതേയുള്ളൂ. അതുപോലെ തന്നെ ആ ഖുർആനിന്റെ പാരായണവും കഴിഞ്ഞ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പുസ്തക വായനയിലേക്ക് നമുക്ക് നന്നായി പ്രവേശിക്കാം. അതുപോലെ തന്നെ വീട്ടിലെ മറ്റു ചെറിയ ജോലികളിൽ നമുക്ക് ഏർപ്പെടാം. അത് കഴിഞ്ഞാൽ ഉച്ചയായി, ഉഹ്റിന്റെ സമയമായി, അതിന്റെ മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകൾ, അതുപോലെ തന്നെ ദിക്റുകൾ, ദുആകൾ, അങ്ങനെ അഞ്ച് സമയത്തുമുള്ള പിന്നെ നിർബന്ധ നമസ്കാരവും അതിനുശേഷമുള്ള ദിക്റുകളും, അതുപോലെ തന്നെ വൈകുന്നേരത്ത് പ്രത്യേകമായ ദിക്റുകളുണ്ട്, രാവിലെ പ്രത്യേക ദിക്റുകളുണ്ട്. ആ ദിക്ർ കൃത്യമായി ചൊല്ലുകയാണെങ്കിൽ ഒരു അരമണിക്കൂറിലധികം സമയം നമുക്ക് അതിന് ആവശ്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് രാവിലെയും വൈകുന്നേരവും 100 തവണ ചൊല്ലിയാൽ 4 കാര്യങ്ങൾ അവന് ലഭിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. അതിൽ ഏറ്റവും പ്രധാനം പൈശാചികമായ ഒരു ദുർബോധനവും അവന് ഉണ്ടാവുകയില്ല എന്നതാണ്. വല്ലാത്ത ഒരു സുരക്ഷയാണത്. നല്ല മനസ്സിന്റെ ഒരു അവസ്ഥ നമുക്കതുകൊണ്ട് ഉണ്ടാവും. അതുപോലെ അനവധി പ്രാർത്ഥനകൾ, ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ മൊബൈൽ ഫോണിൽ തന്നെ അതിന്റെ ആപ്പ് നമുക്ക് ലഭ്യമാണ്, അല്ലെങ്കിൽ നമ്മൾ വാങ്ങി വെച്ച പുസ്തകങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ആ ഒരു ചിട്ടയിലേക്ക് നമുക്ക് കൃത്യമായി പോകാൻ ഈ ലോക്ക്ഡൌൺ സമയം കൊണ്ട് സാധിക്കുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ, മുഹമ്മദ് അമാനി മൗലവിയുടെ പരിഭാഷ ഇല്ലാത്ത വീടുകൾ പൊതുവെ കുറവായിരിക്കും. ഇനി ഇല്ലാത്തവരുണ്ടെങ്കിൽ വാങ്ങിവെക്കണം. പക്ഷെ വാങ്ങിവെച്ചവർ അത് ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് വായിച്ചു നോക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? പല ഭാഗങ്ങൾ പല സന്ദർഭങ്ങളിലായി വായിച്ചിട്ടുണ്ട് എന്നല്ലാതെ അതിന് ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് വായിച്ചാൽ കൃത്യമായ ഒരു കാഴ്ചപ്പാട് ഖുർആനിനെക്കുറിച്ചും ഹദീസിനെക്കുറിച്ചും ഇസ്ലാമിക മത തത്വങ്ങളെക്കുറിച്ചും പ്രബോധനത്തെ സംബന്ധിച്ചും വ്യക്തി ജീവിതത്തെക്കുറിച്ചും എല്ലാം നമുക്ക് നല്ല കാഴ്ചപ്പാട് കിട്ടും. ഒരു വലിയ അസറ്റായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ലോക്ക്ഡൌൺ കാലം ഒരു തീരുമാനമെടുക്കുക. ആ നിയ്യത്ത് വെച്ചാൽ തന്നെ വലിയ കൂലിയാണ്, പ്രതിഫലമാണ്. നമുക്ക് വായിച്ച് തുടങ്ങുക. നമ്മൾ അത് എത്രത്തോളം കഴിയുമോ അത്ര കഴിയട്ടെ, അല്ലെങ്കിൽ എന്നിട്ട് ശേഷം നമുക്ക് ജീവിതത്തിന്റെ ഭാഗമാക്കി അത് നിലനിർത്താൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഖുർആൻ വായിക്കാനും പാരായണം ചെയ്യാനും മനഃപ്പാഠമാക്കാനും ഇതുപോലെ വായിക്കാനും, അതോടൊപ്പം ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ അനവധി നല്ല കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു.
ഇപ്പോൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓൺലൈൻ സൗകര്യമാണ് ഒന്ന് പീസ് റേഡിയോ. അതേപോലെ തന്നെ ജമീൽ ആപ്പ്, ആ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ കാര്യമെന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായ ഓഡിയോകൾ, വീഡിയോകൾ, ലേഖനങ്ങൾ, അതുപോലെയുള്ള സംഭാഷണങ്ങൾ എല്ലാം അതിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ പീസ് റേഡിയോ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഇന്റർനെറ്റ് റേഡിയോ ആണ്. കുടുംബം, വ്യക്തി, സമൂഹം, അതുപോലെ തന്നെ സാമൂഹ്യമായ കാര്യങ്ങൾ, സംശയ നിവാരണങ്ങൾ, കുട്ടികൾക്കുള്ള മദ്രസകൾ, എല്ലാ പരിപാടികളും അതിൽ നമുക്ക് 24 മണിക്കൂറും ലഭ്യമാണ്. അത് ഫോണിൽ ഡൗൺലോഡ് ചെയ്താൽ, പീസ് റേഡിയോ എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാം. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, അത് കേൾക്കാൻ പറ്റും. അതിൽ വിശുദ്ധ ഖുർആനിന്റെ ചാനൽ വേറെയുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും നേർവഴി എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രോഗ്രാം 5 മിനിറ്റ് സമയം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി ഓൺലൈൻ ദാവാ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കേൾക്കാം. ഇങ്ങനെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ടൈമിനെ ഏറ്റവും ഹൃദ്യമാക്കി നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇനി റമദാനാണ് വരാൻ പോകുന്നത്. പലരും അന്തം വിട്ടു നിൽക്കുകയാണ്. പള്ളികൾ അടച്ചു, പള്ളി പോകാൻ പറ്റുന്നില്ല. ഇനി എന്താ റമദാൻ കാലം ചെയ്യുക എന്നുള്ളതാണ് പലർക്കും ഉള്ള ആശങ്ക. ന്യായമാണ് ആശങ്ക. കാരണം ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനൊരു സാഹചര്യം നമുക്കാർക്കും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ റമദാൻ മാസത്തിൽ പോലും പള്ളിയിൽ പോകാൻ കഴിയുന്നില്ല എന്നുള്ളത് ചിന്തിക്കുമ്പോൾ പോലും നമുക്ക് സങ്കടം വരുന്ന കാര്യമാണ്. എന്നാൽ സുഹൃത്തുക്കളെ, അതിനൊരു മറുവശവുമുണ്ട്. എല്ലാ പള്ളിയും തുറന്ന്, എല്ലാ അങ്ങാടികളും തുറന്നു വെച്ച്, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കടകമ്പോളങ്ങളും ഒക്കെ തുറന്ന് സാധാരണ അവസ്ഥയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. പള്ളി തുറന്നു കിടക്കുന്നുള്ളത് സത്യം. പക്ഷെ പള്ളിയിൽ പോകാൻ നമുക്ക് പലപ്പോഴും സമയം കിട്ടാറില്ല എന്നുള്ളതാണ് വസ്തുത. ഖുർആൻ ഓതാൻ സമയം കിട്ടാറില്ല എന്നുള്ളതാണ് വസ്തുത, അല്ലേ? എന്നാൽ ഈ ഒരു സമയം നമുക്ക് ഇങ്ങനെ സമാധാനിക്കാം. പള്ളിയിൽ പോകാൻ കഴിയാത്തതിന്റെ വിഷമത്തെ മറ്റൊരു നിലക്ക് നമുക്ക് സമാധാനിക്കാം. അതെന്താ? കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യാൻ ഇപ്രാവശ്യത്തെ റമദാനിലൂടെ നമുക്ക് കഴിയണം. കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയണം. കൂടുതൽ ദിക്റുകൾ ചൊല്ലാൻ കഴിയണം. കൂടുതൽ പ്രാർത്ഥനകൾ ചൊല്ലാൻ നമുക്ക് കഴിയണം. അങ്ങനെ ആയുസ്സിനിടക്ക് നമ്മൾ മരണപ്പെട്ടു പോകുന്ന സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ കോവിഡ് കാലത്തെ ആ റമദാനിന്റെ അത്രമാത്രം വിശുദ്ധ ഖുർആൻ ഓതാൻ പറ്റിയ ഒരു കാലം എനിക്ക് വേറെ ഉണ്ടായിട്ടില്ല. അത്രമാത്രം പ്രാർത്ഥനകൾ ചൊല്ലാൻ കിട്ടിയ ഒരു സമയം വേറെ ഉണ്ടായിട്ടില്ല. ആ സമയത്ത് ഞാൻ നടത്തിയ പശ്ചാത്താപം നടത്തിയത് വേറെ സമയത്ത് എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് വിലയിരുത്താൻ പറ്റുന്ന രീതിയിലേക്ക് ഈ കോവിഡ് കാലത്തെ റമദാനിനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ ആ നിലക്കൊരു അനുഗ്രഹമായിരിക്കാം നമുക്കിത്, അല്ലേ? പിന്നെ രാത്രി നമ്മൾ പള്ളിയിൽ പോയി നിർവഹിക്കാറുള്ള തറാവീഹ് നമസ്കാരത്തിന് കഴിയില്ല എന്നതാണ് നമുക്കുള്ള ഒരു പ്രശ്നം. അത് നമുക്ക് വീട്ടിൽ വെച്ച് നമസ്കരിക്കാം, കുടുംബങ്ങളോടൊപ്പം നമസ്കരിക്കാം. ഇനി കൂടുതൽ ഹിഫ്ദ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ പകൽ സമയം അതിനുവേണ്ടി കൂടുതൽ ഹിഫ്ദാക്കാം. രണ്ടുപകാരമാണ്. ഒന്ന്, നമുക്ക് രാത്രി നമസ്കരിക്കാം. അതോടൊപ്പം ഈ കാരണം കൊണ്ട് കൂടുതൽ സൂറത്തുകൾ നമുക്ക് ഹൃദ്യസ്ഥമാക്കുവാൻ കഴിയുകയും ചെയ്യും. ഇനി നിർവൃത്തിയില്ല എങ്കിൽ ഖുർആൻ നോക്കി ഓതാനും പണ്ഡിതന്മാർ അത്തരം ഘട്ടങ്ങളിൽ അനുവാദം നൽകുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സമയത്ത് വീട്ടിൽ വെച്ച് നമസ്കാരങ്ങൾ നിർവഹിക്കാം. എന്നാലും പള്ളിയിൽ പോയി കിട്ടുന്ന നിർവൃതി നമുക്ക് അന്യം നിൽക്കുക തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഇപ്രാവശ്യത്തെ റമദാൻ ശരിയായില്ല എന്ന് നമുക്ക് തോന്നേണ്ടതില്ല. മറിച്ച് ഈ രൂപത്തിലേക്ക് എന്ത് ചെയ്യാം, നമുക്കതിനെ പരിവർത്തിപ്പിക്കാൻ സാധിക്കും. അതേപോലെ ഇവിടെ വിഷയം അവതരിപ്പിച്ച എന്റെ സുഹൃത്തുക്കൾക്ക്, യുവ പണ്ഡിതന്മാർക്ക്, പ്രഭാഷകന്മാർക്ക് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.